എന്റെ സ്നേഹവന്ദനം. ആദ്യം തന്നെ എല്ലാവർക്കും എന്റെ ശിശുദിനാശംസകൾ നേരുന്നു. എല്ലാ വർഷവും നാം നവംബർ 14 ശിശുദിനമായി ആഘോഷിച്ചു വരുന്നു. സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ സ്മരണാർത്ഥമാണ് അദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ 14 നാം ശിശുദിനമായി ആഘോഷിച്ചു വരുന്നു. കുട്ടികളെ അദ്ദേഹത്തിന് അത്രയേറെ ഇഷ്ടമായിരുന്നു. കുട്ടികൾ അദ്ദേഹത്തെ ചാച്ചാജി എന്ന് വിളിച്ചിരുന്നു. കുട്ടികളുടെ ഉന്നമനത്തിനും സന്തോഷത്തിനുമായി അദ്ദേഹം നിരവധി പരിപാടികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. വലിയ നേതാവായിട്ടും അദ്ദേഹത്തിന് കുട്ടികളോടൊത്ത് കൂട്ടുകൂടിയിരുന്നു. കുട്ടികൾ രാജ്യത്തിന്റെ ഭാവി വാഗ്ദാനങ്ങളാണ് എന്ന് വിശ്വസിച്ചിരുന്ന അദ്ദേഹത്തോടുള്ള ആദര സൂചന കൂടിയായിട്ടാണ് നവംബർ 14 ശിശുദിനമായി നാം ആഘോഷിക്കുന്നത്. 1889 നവംബർ 14 അലഹബാദിലായിരുന്നു നെഹ്റുവിന്റെ ജനനം. ഒരു മികച്ച ഗ്രന്ഥകാരൻ കൂടിയായിരുന്നു നെഹ്റു. ഇന്ത്യയെ കണ്ടെത്തൽ, ലോക ചരിത്രാവലോകനം എന്നിവയായിരുന്നു പ്രധാന ഗ്രന്ഥങ്ങൾ. 1955 നവംബർ 1955 നെഹ്റുവിന് ഭാരതരത്ന ബഹുമതി ലഭിക്കുകയും ചെയ്തു. രാഷ്ട്രശില്പി, വിശ്വപൗരൻ എന്ന് നാം നെഹ്റുവിനെ വിശേഷിപ്പിച്ചിരുന്നു. സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഓരോ കുട്ടിയുടെയും അവകാശത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഓരോ ശിശുദിനവും കടന്നുപോകുന്നു. ആധുനിക ഇന്ത്യയെ പടുത്തുയർത്താൻ കുട്ടികളായ നമുക്ക് കഴിയട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ജയ് ഹിന്ദ്.